Hi friends, എന്റെ പേര് മേഘന ജ്യോതില. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സാധാരണ അത്രയും ഒരു ഊർജ്ജമില്ലല്ലേ. ഞാൻ ചെറിയ രീതിയിൽ ഒരു പ്രശ്നത്തിലാണ്. അപ്പോ നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ മെയിൻലി കുക്കീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രൗൺ ഷുഗർ ആവശ്യമായിട്ട് വരും. കുക്കി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് എന്തോരം അറിയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡ് ടൈമാണ്, അധികം പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, വാങ്ങിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും ചെറിയ രീതിയിൽ അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന സാധനമാണ്. അപ്പൊ ഞാനിപ്പോ ഒരു സാധനം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും എന്ന് അറിയാതിരിക്കുകയാണ്. എന്നാൽ നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ ഉണ്ടാക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബ്രൗൺ ഷുഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഷുഗർ, ഗ്രാനുൾഡ് ഷുഗർ. പിന്നെ വരുന്നത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബ്രൗൺ ഷുഗർ രണ്ട് വിധത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്ന് മൊലാസസ് എന്ന് പറയുന്ന ലിക്വിഡും നമ്മുടെ ഈ ഗ്രാനുൾഡ് ഷുഗറും ചേർത്ത്. മൊലാസസ് എന്ന് പറയുന്നത് ഈ ഷുഗർ കെയിൻ്റെ, കരിമ്പിൻ്റെ തന്നെ മറ്റൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ മൊലാസസ് ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ തനിനാടൻ ശർക്കര ഉപയോഗിച്ചും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിനെ ഒന്ന് തിളയ്ക്കണം. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര നല്ല രീതിയിൽ മെൽറ്റ് ആവണം. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു കുറുകുന്ന പാകം വരെ ആക്കിയെടുക്കണം. നല്ലപോലെ കുറുക്കി കൊണ്ടുവരണം ഇത്. നമ്മുടെ ഈ ശർക്കര ഏകദേശം കുറുകി വരുന്നുണ്ട്. ഏകദേശം കുറുകി വരുന്നതിന് തുടങ്ങിയ പിന്നെ നിങ്ങൾ എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ഈ ശർക്കര പനി ഏകദേശം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കൂളാകാൻ വെക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൂടോടെ നമ്മൾ ഈ ലൈന് ഇതിലേക്ക് നമ്മുടെ ഗ്രാനുലർ ഷുഗറിലേക്ക് ഒഴിച്ച് അത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മുടെ ഷുഗറുമായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ശർക്കര ഒരു 5 മിനിറ്റ് വെച്ച് നമ്മൾ തണുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം അത്രയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അതേ പതിയുന്ന പോലെ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നത്. ചെറിയൊരു ചൂട് കാണും.
ഈ ടൈമിൽ തന്നെ നമുക്കിതിനെ ഇതിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയം വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ടൈമിൽ കൂടുതൽ ഇത് വെക്കരുത്. അപ്പോൾ ഇതിനി നമുക്കിങ്ങനെ കൈകൊണ്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നല്ലപോലെ സമയം എടുക്കും, കാരണം ഇത് നല്ല കട്ടിക്കിരിക്കുകയായിരിക്കും. അപ്പോൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൗൺ ഷുഗർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡാർക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ശർക്കര ലൈനിൽ ചേർത്താൽ മതിയാകും. ഞാനിവിടെ ബ്രൗൺ ഷുഗർ കുറച്ചുകൂടി ഡാർക്കായി കിട്ടാൻ കുറച്ചുകൂടി നമ്മുടെ ശർക്കര മിശ്രിതം ചേർത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ. ഓൺലി 2 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ബ്രൗൺ ഷുഗർ തയ്യാറാക്കുന്നത് വരുന്നത്. ഇനി നിങ്ങൾക്കിത് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലോ വല്ലതും എന്തെങ്കിലും ടിന്നിൽ ഇട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ബ്രൗൺ ഷുഗർ പരിപൂർണ വിജയമായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ആ ശർക്കര നമ്മൾ ആ ഒരു എടുത്തപ്പോൾ കുറച്ചുകൂടെ ലിക്വിഡ് പരുവത്തിൽ എടുക്കാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾ മിക്സ് ചെയ്യുന്ന ടൈം വരുമ്പം നല്ലത്. തണുത്താറിയ ശേഷം തന്നെ ഇത്രയോട് പറയാൻ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. പറയാൻ വരുന്നു, നിങ്ങൾ ഈ ചാനലിന്റെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.